ഇപ്പോൾ ഷമ്പർ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ പ്രോഗ്രാം ബിയുമായിരിക്കുന്ന വിമൽ സാറിനെ ഈ പരിപാടി ഈ കാസർഗോഡ് വേണ്ടി സ്വാഗതം ചെയ്തിരുന്നു. പിന്നെ ഈ പരിപാടിയിലേക്ക് ഷാജി സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. പിന്നെ ഈ പരിപാടിയിലോട്ട് പങ്കെടുക്കാൻ വിജയമായി കൊണ്ടുപോകുമ്പോൾ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ പരിപാടിയിലൊക്കെ സാധ്യമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അധ്യക്ഷ വഹിച്ചവരെ പ്രവീണ് ഇപ്പോൾ നെഹ്റുവേദിയുടെ ഭാഗമായിട്ട് നെഹ്റു ഷെയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇവിടെ പലരും ഞങ്ങൾ കണ്ടറിയാം ഈ ഭാഗത്തുള്ള തന്നെ അതിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി സ്കൂൾ നടത്താമെന്ന് തീരുമാനിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ രൂപീകരിക്കുന്നത്. ഇതിലേക്ക് സഹായിച്ച എല്ലാവർക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് സ്ഥലം മാറ്റി പിന്നെയും സമയം മാറ്റി സഹായിച്ച സാറിന് ഒരുപാട് നന്ദി. പിന്നെ അതിലൊന്നും പറയാനില്ല, കൊച്ചുമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ മൂലം. അപ്പൊ നമ്മളത് എങ്ങനെ ചെറുക്കാം അല്ലെങ്കിൽ അതിനെ എതിരെ എങ്ങനെ ഇതാക്കാന്നുള്ളൊരു ക്ലാസ്സാണ് നമുക്ക് കേട്ടത്. ഭാവി തലമുറ എന്ന രീതിയിലേക്കാണ് നമ്മൾ സ്കൂളിലേക്ക് വന്നതും സ്കൂളിലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനുള്ള തീരുമാനമായിരുന്നു. അപ്പൊ അതിനേക്കാൾ ഞങ്ങളൊക്കെ പറയുന്നതിനേക്കാളും അവിടെ ഇവിടെയൊക്കെ സാറന്മാർക്ക് പറയാനുണ്ടാവും. ഇവിടെ സംഘടിപ്പിച്ച ഈ സെമിനാർ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെ ശുചിത്വം എന്ന് തുടർന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വ്യക്തിപരമായ ശുചിത്വം ഉണ്ടെങ്കിലും നമ്മുടെ പരിസരം നമ്മൾ ശുചിയാക്കാറില്ല. ആദ്യമായിട്ട് നമ്മളത് നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങിയാലാണ് അത് പരിപൂർണ അർത്ഥത്തിൽ അത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മള് വ്യക്തിപരമായി രാവിലെ എണീറ്റ് കുളിക്കാറുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മള് വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ വലിച്ചെറിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമുണ്ട്, അത് ഈ നമ്മുടെ പരിസരം മലിനീകരിക്കുന്നു, ഒരുപാട് രോഗങ്ങളും പകർച്ചവ്യാധികളും നമുക്ക് ഉണ്ടാകുന്നു. ഇതിൽ നിന്നും വിമുക്തി നേടുന്നതിന് നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ എങ്ങനെയൊക്കെ നീക്കം ചെയ്യാം, നമ്മളെങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സ്കൂളിൽ നമ്മൾ ചില പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പരിസരം നമ്മൾ ശുചിയാക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പകർച്ചവ്യാധികളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി സുന്ദരമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകള് വളരെ ശ്രദ്ധം കേട്ട് അത് നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിലെ പകർത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറയുന്നുണ്ട്. ആവശ്യങ്ങളൊന്നും സാങ്കേതിക
കളിക്കാൻ ഭക്ഷണം മാത്രം തന്നെ ഞാൻ ഈ പടുത്തു പാത്രക്കടയിൽ ചോദിച്ചിരുന്നു. അങ്ങനെ ആ പടുത്തു പാത്രക്കടയിൽ ചോദിച്ചിരുന്ന സദ്യയോ പൊടി പിടിച്ച് കിടക്കുന്ന ഭംഗി
സോളി സ്റ്റേറ്റ് പേസ്റ്റിലാണ്. വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീസൈക്കിൾ ഒരു ഉൽപ്പന്നത്തെ